നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തൽസമയം മറുപടി നൽകുന്നു പ്രൊഫസർ ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രശ്നകർക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം നമസ്കാരം നിങ്ങളുടെ നിലേക്ക് സ്വാഗതം നമസ്കാരം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ ശരി ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കും ശരി പറഞ്ഞോളൂ 16th ഓഗസ്റ്റ് 2001 ശരി പറഞ്ഞോളൂ സമയം 9 AM കൽപ്പറ്റ 9 AM കൽപ്പറ്റ അതെ എന്റെ മോനെ വിദ്യാഭ്യാസവും ഫ്യൂച്ചറും കുറിച്ച് അറിയാനായിരുന്നു തിരുവാതിര നക്ഷത്രമാണോ അതെ അതെ ഇപ്പം ഈ ശനിയുടെ എല്ലാ ദോഷങ്ങളും ഒരു 20-23 ദിവസം കഴിയുമ്പോഴത്തേക്ക് മാറും അത് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിയുടെ ദോഷമാണ് മാറുന്നത് അപ്പം അതുകൊണ്ട് പൊതുവേ ജീവിതത്തിൽ ഇനി അനുകൂലമായ സമയമാണ് ഇപ്പോൾ വ്യാഴദശ നടക്കുകയാണ് വ്യാഴം ഇതിനകത്ത് അനുകൂല സ്ഥാനത്ത് തന്നെയാണ് ഇതിനകത്ത് ഗജകേസരി യോഗത്തോട് കൂടിയ വ്യാഴദശയാണ് ബുധൻ ഇതിനകത്ത് നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല തനിയാണ് നിൽക്കുന്നത് സൂര്യൻ്റെ കൂടൊന്നുമല്ല സൂര്യൻ്റെ കൂടാണ് സാധാരണ നിൽക്കാറ് അതുപോലെ തന്നെ ലഗ്നത്തിൽ ശുക്രൻ നിൽപ്പുണ്ട് അത് ഏറ്റവും അനുകൂലമാണ് ഒരു നല്ല ഭാവി ജീവിതം വളരെ ആഡംബരപൂർണമായ ജീവിതം ഇതിനൊക്കെ ഏറ്റവും അനുകൂലമാണ് ഇതിനകത്ത് 10th ഭാവം കർമ്മഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അപ്പോൾ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് മാത്തമാറ്റിക്സ് അതുപോലെ BBA MBA ഇതുപോലുള്ള വളരെ ശോഭനമാണ് ഒരു കുഴപ്പമില്ല ഈ ഗജകേസരി യോഗം എന്ന് ഞാൻ എടുത്ത് പറയുമ്പം വളരെ എല്ലാവർക്കും ഉള്ള കാര്യമല്ല അതൊരു 80% ആൾക്കാർക്കൊക്കെ ഉള്ളത് 20% ആൾക്കാർക്കേ ഉള്ളൂ 80% ആൾക്കാർക്കും ഇല്ല അല്ല പേടിക്കാനൊന്നുമില്ല ഇതിനകത്ത് ഒരു ഭാഗ്യക്കുറവ് മാത്രമുണ്ട് കാരണം ഭാഗ്യസ്ഥാനത്ത് ശനിയാണ് നിൽക്കുന്നത് അതല്ല ജനിച്ച സമയത്തുള്ള ഗ്രഹനില വെച്ചല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ അത് ലൈഫ് ലോങ് ആണ് അപ്പോൾ ഒരു വെള്ളപുഷ്യരാഗം ഒരു 2-3 കാരറ്റ് വരെയുള്ള വെള്ളപുഷ്യരാഗം വലത്തെ കയ്യിൽ ചൂണ്ടുവരൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക അതാ പറഞ്ഞ ഏറ്റവും കുറഞ്ഞത് 2 കാരറ്റ് എന്താ പെട്ടെന്ന് പറഞ്ഞോളൂ പറഞ്ഞോളൂ 25th June 2006 9:07 PM കൽപ്പറ്റ എന്താണ് മകളെ കുറിച്ച് അറിയാനുള്ളത് മകളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും ഫ്യൂച്ചറും അത് തിരുവാതിരയാണോ അതെ വിദ്യക്ക് കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത് ബുധൻ അനുകൂല സ്ഥാനത്ത് നിൽപ്പുണ്ട് പക്ഷെ ശനിയുടെ കൂടെയാണ് നിൽക്കുന്നത് അപ്പൊ ശനിയുടെ കൂടെ ശനി അതുപോലെ ചൊവ്വ ഇങ്ങനെ 2 നീചഗ്രഹങ്ങളുടെ കൂടാണ് നിൽക്കുന്നത് ഒരു മരതകം ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ് പിന്നെ അല്ല അതിനാണ് നമ്മൾ ഇത് പറയുന്നത് ബുധനാണല്ലേ വിദ്യാകാരൻ ആ ബുധൻ നിൽക്കുന്നത് ചൊവ്വ ശനി എന്ന് പറഞ്ഞ 2 നീചഗ്രഹങ്ങളുടെ കൂടാണ് അതിൻ്റെ അത് കൂടാതെ സൂര്യൻ കേതു എന്ന് പറഞ്ഞ 2 നീചഗ്രഹങ്ങളുടെ മധ്യത്തിലുമാണ് അപ്പൊ ഒരു 2 കാരറ്റ് തൊട്ട് 3 കാരറ്റ് വരെയുള്ള മരതകം വെള്ളി ലോക്കറ്റി ധരിക്കുന്നത് ഏറ്റവും പ്രയോജനപ്പെടും ബുധന്റെ ബലം കൂട്ടാൻ അത് ഏറ്റവും അനുകൂലമാണ് വിദ്യക്ക് ഏറ്റവും അനുകൂലമാണ് ഞാൻ ആദ്യം പറയാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി മോന്റെ കാര്യം അതിന് ആദ്യം ചോദിച്ചേ അപ്പൊ ആ രത്നം ധരിക്കേണ്ടത് മോതിരം വേണ്ട ലോക്കറ്റ് മതി ലോക്കറ്റ് മതി ലോക്കറ്റ് വെള്ളി ലോക്കറ്റ് മതി ഫ്യൂച്ചറൊക്കെ വളരെ നല്ലത് തന്നെയാണ് ശുക്രനൊക്കെ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട് അത് ഏറ്റവും അനുകൂലമാണ് ഭാവി ജീവിതം വളരെ ശോഭനകരമായിരിക്കും വിവാഹ ജീവിതം വളരെ നന്നായിരിക്കും ചൊവ്വയുടെ ദോഷമില്ല കാരണം 7 ചൊവ്വ ഉണ്ട് പക്ഷേ അത് അതിൻ്റെ
നീചക്ഷേത്രമാണ്. ഏതെങ്കിലും ഒരു ഗ്രഹം പ്രത്യേകിച്ച് ചൊവ്വ അതിൻ്റെ സ്വന്തം ക്ഷേത്രമോ നീചക്ഷേത്രത്തിലോ നിന്ന് കഴിഞ്ഞാൽ അത് ആ ചൊവ്വദോഷമില്ല. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇന്ന് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ. ഇന്ന് നമുക്ക് പ്രേക്ഷകർക്ക് തത്സമയ സംശയങ്ങൾ പറഞ്ഞതിൽ വളരെയധികം നന്ദി. വെൽക്കം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് ഇന്ന് ലൈൻ വിളിച്ച് കിട്ടാത്തവർക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാവുന്നതുമാണ്. അദ്ദേഹത്തിന് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കാണുന്നുണ്ട്, ഒപ്പം വെബ്സൈറ്റും കാണാവുന്നതാണ്. അതോടൊപ്പം പ്രേക്ഷകർക്ക് സന്തോഷ വാർത്ത, NTV പ്രേക്ഷകർക്ക് കൊഹിനൂർ ജംസിൽ നിന്നും പ്രകൃതിദത്തമായ നാച്ചുറൽ ജംസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ നമ്പറിൽ കൂടി വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമായിട്ട്. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.